ഐജി ലക്ഷ്മണ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്ത് പുറത്തു വന്നിരിക്കുന്നു. ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള പരാമർശങ്ങൾ വന്നത് തന്റെ അറിവിയോടെ അല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഐജി ലക്ഷ്മണ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്തു വന്നിരിക്കുന്നു. വക്കാലത്ത് നൽകിയ അഡ്വക്കേറ്റ് നോബിൾ മാത്യു ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള പരാമർശങ്ങൾക്ക് പിന്നിലെന്ന് വ്യക്തമാക്കുന്നതാണ് ലക്ഷ്മയുടെ കത്ത്. ഈ ഹർജി പിൻവലിക്കാൻ അഭിഭാഷകനായ നോബിൾ മാത്യുവിനോട് ആവശ്യപ്പെട്ടതായും ഐജി ലക്ഷ്മണ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസുകളിൽ ലഭിച്ച നോട്ടീസിൽ മറുപടിയായി FIR റദ്ദാക്കണമെന്നും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതി നൽകിയ ക്രിമിനൽ MC പരാമർശങ്ങളാണ് തന്റെ അറിവോടെയല്ലെന്ന് ഐജി ലക്ഷ്മണ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. കോടതിയിൽ സമർപ്പിച്ച ഹർജി താൻ ഇതുവരെ കണ്ടിട്ടില്ല. ചാനൽ വാർത്തകളിലൂടെയാണ് ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പരാമർശങ്ങൾ ഉള്ള വിവരം അറിഞ്ഞത്. ഹർജി പിൻവലിക്കാൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിനോട് ഐജി ലക്ഷ്മണ നിർദ്ദേശിക്കുന്ന കത്തും പുറത്തു വന്നിട്ടുണ്ട്. മോൺസൺ മാവുങ്കലും ഐജിയും തമ്മിലുള്ള ബന്ധം എന്താണ്? തീർച്ചയായിട്ടും ഈ സമയം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഈ കേസ് ഉയർന്നപ്പോൾ തന്നെ ഈ മോൺസൺ മാവുങ്കൽ വിഷയം ഉയർന്നപ്പോൾ തന്നെ ഐജിയും മോൺസണും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളാണെന്ന് പുറത്തു വന്നത്. അത് പരാതിക്കാരും അത് പുറത്ത് വിട്ടിരുന്നു. പല വിവരങ്ങളും മോൺസൺ മാവുങ്കലിനെതിരായ പുരാവസ്തു തട്ടിപ്പ് കേസ് അട്ടിമറിക്കാൻ ഐജി ശ്രമിച്ചതായി DGP കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അന്ന് വ്യക്തമാക്കിയിരുന്നു. മോൺസൺ മാവുങ്കലിനെതിരായ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനും ഐജി ലക്ഷ്മണ ശ്രമിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മോൺസൺ മാവുങ്കലിന്റെ മ്യൂസിയത്തിന് കേരള പോലീസിന് സംരക്ഷണം നൽകിയെന്ന കേസിലാണ് അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ലക്ഷ്മണയ്ക്കെതിരെ ക്രൈംബ്രാഞ്ച് ശക്തമായ തെളിവുകൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മണയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ADGP സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് സസ്പെൻഷൻ ലഭിച്ചത്. 2010 ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് തെലങ്കാന സ്വദേശിയായ IG ലക്ഷ്മൺ. ഇടനിലക്കാരിയായ ആന്ധ്രാ സ്വദേശിനി സുജാതയ്ക്കൊപ്പം IG മോൺസന്റെ വീട്ടിൽ താമസിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. അറസ്റ്റിന് തൊട്ട് മുമ്പ് വരെ മോൺസനും IGയും ഒരുമിച്ച് ഉണ്ടായിരുന്നതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ആന്ധ്ര സ്വദേശിനിയെ മോൺസനാണ് പരിചയപ്പെടുത്തി കൊടുത്തതെന്നും IGയാണെന്നും ക്രൈംബ്രാഞ്ച് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അന്ന് തന്നെ തട്ടിപ്പിനരായവർക്കെതിരെ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് IG ലക്ഷ്മൺ ആണ്. പുരാവസ്തുക്കളിൽ ചിലത് തിരുവനന്തപുരത്ത് എത്തിക്കാൻ ആന്ധ്രാ സ്വദേശിനി ആവശ്യപ്പെട്ടു. പിടിയിലാകുന്നതിന് മുമ്പ് മോൺസൺ 8 പോലീസുകാർ സംരക്ഷണം നൽകി. കൂടാതെ ലോക്ക്ഡൌൺ കാലത്ത് മോൺസൺ പറയുന്നവർക്കെല്ലാം IG യാത്രാ പാസ് നൽകി എന്നും ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട്. അന്വേഷിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ പേരും നമ്പരും IG മോൺസന് നൽകി. ഇത് പരാതിക്കാർക്ക് അയച്ച മോൺസൺ തന്റെ സ്വാധീനം വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ പലതരത്തിൽ ഈ മോൺസനുമായിട്ട് ഒരു അവിഹിതമായ ബന്ധം തന്നെ ഉണ്ടായിരുന്നു എന്ന് അന്ന് തന്നെ നിരവധി കാര്യങ്ങൾ പുറത്തു വന്നതാണ്. അന്ന് പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ പോലും ലക്ഷ്മണയും ഈ മോൺസനും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമായിരുന്നു എന്നത് നമ്മൾ അന്ന് റിപ്പോർട്ടിൽ തന്നെ വന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പുതിയ കത്ത്, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ആ പരാമർശം വന്നു എന്നതും, എന്നാൽ അത് തൻ്റെ അറിവോടെ അല്ലെന്നും താൻ അറിഞ്ഞില്ല എന്നും വക്കീലാണ് അത് തയ്യാറാക്കിയെന്നും പറഞ്ഞ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നു. ആ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.